സൈക്ലിംഗ് ആരോഗ്യത്തിന് വളരെ പ്രയോജനകരമാണെന്ന് നമുക്കറിയാം ചെറുപ്രായത്തിൽ സൈക്കിൾ പഠിക്കാൻ കഴിയാത്തവർക്ക് ചില സംശയങ്ങൾ ഉണ്ടാകാം ഇനി അത് പഠിച്ചെടുക്കാനാകുമോ എന്ന് എന്നാൽ സ്ത്രീകൾക്കുൾപ്പെടെ ഏത് പ്രായത്തിലുള്ളവർക്കും അനായാസം സൈക്കിൾ പഠിക്കാം അതിനായൊരു സംരംഭം തന്നെയുണ്ട് ഷീ സൈക്ലിംഗ് പദ്ധതി ഷീ സൈക്ലിംഗിന് നേതൃത്വം നൽകുന്ന പ്രകാശ് ഗോപിനാഥ് സീനത്ത് എം എന്നിവരാണ് ഇന്ന് ലേഡീസ് മാൻഡിൽ അതിഥികളായി ചേരുന്നത് രണ്ടുപേർക്കും സ്വാഗതം ഞാൻ ആദ്യം സീനത്തിലേക്ക് പോകുന്നു സീനത്ത് സ്ത്രീകൾക്ക് സൈക്കിൾ പഠിക്കാം എന്നൊരു ലക്ഷ്യത്തോടെ മാത്രം ആയിരിക്കില്ലെന്ന് തോന്നുന്നു എന്താണ് ഷീ സൈക്ലിംഗിന്റെ യഥാർത്ഥ ലക്ഷ്യം എങ്ങനെയാണ് ആ പദ്ധതിയിലേക്ക് എത്തുന്നത് ശരിക്കും ഞാൻ ഒരു നാല് വയസ്സിലാണ് സൈക്ലിംഗ് പഠിച്ചത് സൈക്ലിംഗ് പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സ്ത്രീകളുടെ ഒരു ഫ്രീഡമാണ് ശരിക്കും സ്വതന്ത്രമായിട്ട് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുക എന്നുള്ളത് വലിയൊരു സംഭവമാണ് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും നമുക്ക് ചെറുപ്പം ലഭിക്കാത്തത് നമുക്ക് പഠിക്കാൻ പോവാൻ കഴിയാത്തത് പലരുടെ എക്സ്പീരിയൻസ് വേറെയായിരിക്കും പക്ഷെ ഇപ്പം നാപ്പത്തിനാല് വയസ്സിലാണ് എന്ന സീനത്ത് പറയുമ്പം എത്രത്തോളം ആളുകളിലേക്ക് ഈ പദ്ധതിയെ കുറിച്ച് എത്തിക്കാം എന്നായിരുന്നു വിചാരിച്ചിരുന്നത് അത് എത്രത്തോളം സക്സസ് ആയിട്ടുണ്ട് ഞാൻ കൂടുതൽ സ്ത്രീകളിലേക്ക് ഇത് എത്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് കൂടുതലും ഒരു നാൽപ്പത് വയസ്സിന് മുകളിലായിട്ടുള്ള സ്ത്രീകളാണ് ഇതിൽ കൂടുതലും ആഗ്രഹം മുന്നോട്ട് കൊണ്ടുവരുന്നത് കാരണം അവർക്കാണ് ഇത് ചെറുപ്പത്തിൽ പഠിക്കാതെ ഇരുന്നപ്പോൾ പഠിക്കാതിരുന്നപ്പോഴുള്ള വളരെയധികം സങ്കടമുള്ളത് അപ്പോൾ അവരെ ഇതിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് ശരി ശ്രീ പ്രകാശ് ഗോപിനാഥ് ഇത് ഒരു എൻ ജി ഒ എൻ ജിഒ ആണ് ഇതിന്റെ പ്രവർത്തനം നേതൃത്വം നൽകുന്നതെന്ന് തോന്നുന്നു അപ്പം എങ്ങനെയാണ് ഈ ഒരു പദ്ധതിയിലേക്ക് താങ്കൾ എത്തുന്നത് താങ്കളുടെ റോൾ എന്താണ് ഇത് ബൈക്സ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു എൻജിഒ ഉണ്ട് ബൈക്സ് ഇന്ത്യ ആണ് ബൈസൈക്കിൾ മേസിന്ന് ആംസ്റ്റർഡാമിലെ സംഘടനയുടെ ഇന്ത്യയിലെ ഭാഗമാണ് ബൈക്സ് ഇന്ത്യ ഞങ്ങളിവിടെ ഞാനൊരു എട്ടു വർഷമായിട്ട് തിരുവനന്തപുരത്ത് സ്ത്രീകളെ ചെറിയ രീതിയിൽ സൈക്കിൾ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ കൊച്ചിയിൽ വന്നതിന് ശേഷം കോർപ്പറേഷനിലൊരു പ്രോജക്റ്റായിട്ട് ബന്ധപ്പെട്ട് സൈക്കിൾ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ആ പ്രോജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ബൈക്സ് ഇന്ത്യ എൻ്റെ അടുത്തും സീനത്തിൻ്റെ അടുത്തും സ്ത്രീകളെ പഠിപ്പിക്കുന്ന പ്രോജക്റ്റ് ബൈക്സ് ഇന്ത്യയുടെ ബാനറിൽ ചെയ്യാമെന്ന് ചോദിച്ചു നാഷണൽ ലെവലിൽ ചെയ്യാമെന്ന് ചോദിക്കുകയും ഞങ്ങളത് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഷീ സൈക്ലിംഗ് നമ്മൾ തുടങ്ങുന്നത് കഴിഞ്ഞ ഒക്ടോബറിലാണ് തുടങ്ങിയത് അതിനുശേഷം ഏകദേശം നാനൂറ്റി ആറോളം പേരെ ഫോർട്ട് കൊച്ചിയിലും തിരുവനന്തപുരത്തും ഉദയംപേരൂരും മൂഴക്കുളത്തും കോട്ടയത്തും ഒക്കെയായി ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ് എന്ന് വെച്ചാൽ അതും പ്രായമായ ആളുകളെ പ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഓൾഡായിട്ടുള്ളതെന്നല്ല പറയുന്നത് നമുക്ക് പഠിക്കേണ്ട സമയത്ത് ഇപ്പം ഡ്രൈവിങ് ആണെങ്കിലും സൈക്ലിംഗ് ആണെങ്കിലും പഠിക്കേണ്ട സമയത്ത് അത് പറ്റാതെ പിന്നീട് ഇതിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് എന്തിൻ്റെ കൂടി ഇപ്പം സീനത്ത് പറഞ്ഞതുപോലെ എന്തിന്റെ കൂടി ഒരു ഒരു പ്രത്യേകതരം ഫ്രീഡത്തിന്റെ കൂടി തുടക്കമല്ലേ അത് എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ട് ശരിക്കും ഞങ്ങളുടെ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ കുട്ടികൾ എന്ന് പറയുന്നത് ശരിയാണെന്നറിയില്ല നാപ്പത്തഞ്ച് വയസ്സിനും എഴുപത് വയസ്സിനും ഇടയ്ക്കുള്ളവരാണ് കൂടുതലും അമ്പത്തഞ്ചിനും അറുപത്തഞ്ചിനും ഇടയ്ക്കുള്ളവരാണ് അവരെ സംബന്ധിച്ചുള്ള കുഞ്ഞിനാളിൽ പഠിക്കാൻ ശ്രമിക്കുകയും വീഴുകയോ അല്ലെങ്കിൽ ചേട്ടനോ അച്ഛനോ ഒക്കെ വഴക്കു പറഞ്ഞ് സൈക്ലിംഗ് എങ്ങ് നിർത്തിയവരാണ് പിന്നെ നമുക്കറിയാലോ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ സൈക്ലിംഗ് പഠിക്കാൻ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഉള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളത് അങ്ങനെയുള്ളവരുടെ ഒരു എന്താണ് ലൈഫ് ടൈം ഡ്രീമൊക്കെയാണ് ഈ സൈക്ലിംഗ് പഠിക്കുക എന്നുള്ളത് അങ്ങനെയാണ് കൂടുതൽ പേരും വരുന്നത് പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് വേറൊരു മൊബിലിറ്റി ഒരു ഫ്രീഡം ഫ്രീഡം ഓഫ് മൂവ്മെന്റ് അപ്പോൾ അവർക്ക് പുറത്തു പോകാനായിട്ട് അച്ഛനെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ മകനെയോ ഒന്നും ആശ്രയിക്കേണ്ടി വരാത്ത ഉള്ളൊരു അവസ്ഥയിലേക്കാണ് അവർ പോകുന്നത് അവർ ഇതുവരെ എൻജോയ് ചെയ്യാത്ത അല്ലെങ്കിൽ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഫ്രീഡമാണ് അവർ സൈക്ലിംഗിലൂടെ നേടുക സൈക്ലിങ്ങിലെ ആർട്ട് മാത്രമല്ല ആണ് പണ്ട് സൈക്ലിംഗ് പഠിക്കണം അത് ാണ് പറ്റാതിരുന്നത് എന്തുകൊണ്ട് വയസ്സ് വരെ എത്തി എനിക്ക് ആഗ്രഹമുള്ള പക്ഷെ സൈക്കിളിൽ നിന്ന് വീണത് കൊണ്ട് അളങ്ങി വേണ്ടെന്ന് വെച്ചു പിന്നെ പല സാഹചര്യങ്ങളും കൊണ്ട് പറ്റിയില്ല ഇപ്പോഴാണ് അത് സാധിച്ചത് ഓക്കെ പിന്നെ എങ്ങനെയാണ് ഈ സംഘടന ഷീ സൈക്ലിംഗ് എന്നുള്ളതിലേക്ക് എത്തുന്നത് എത്രത്തോളം എത്രത്തോളം പ്രോത്സാഹനമാണ് ഇത് പഠിച്ചതിലൂടെ കിട്ടിയത് പഠിക്കാനുണ്ടായ സാഹചര്യം കൂടി പറയാമോ ഇത് കൊച്ചി കോർപ്പറേഷൻ ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു സൈക്കിൾ വിത്ത് കൊച്ചി എന്ന് പറഞ്ഞത് അതിലൂടെയാണ് ഞാൻ ഷീ സൈ സൈക്ലിംഗ് പഠിച്ചത് ഞാൻ എനിക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ രണ്ടാഴ്ച എടുത്തായിരുന്നു കാരണം ഞാൻ ഒരു ആർത്തലൈറ്റീസ് പേഷ്യന്റ് കൂടിയാണ് ഈ സൈക്ലിംഗിലേക്ക് വന്നതിന് ശേഷം ശരിക്കും മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും വളരെയധികം വ്യത്യാസം എനിക്ക് തന്നെ സ്വയം ഉണ്ടായിട്ടുണ്ട് ഈ അതിന്റെ ഒരു പറയാവുന്നതിനേക്കാൾ അപ്പുറമാണ് ശരിക്കും സ്ത്രീകളെ മോട്ടിവേറ്റ് ഞാൻ അതിലേക്കാണ് വന്നത് ആ മോട്ടിവേഷൻ ആ ഒരു പ്രോസസ്സിലേക്കാണ് അത് എങ്ങനെയാണ് സീനത്ത് അത് ചെയ്യുന്നത് അത് എത്ര പേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എത്ര പേരുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അറിയേണ്ടത് ശരിക്കും ഞാനൊരു മെന്റലി ആയിട്ടും വളരെയധികം ഡൗൺ ആയിട്ടുള്ള ഒരു സമയം തന്നെയായിരുന്നു അത് ആ സൈക്ലിംഗിൽ നിന്ന് എനിക്ക് വളരെയധികം ഒരു മോട്ടിവേഷനാണ് സ്വന്തമായിട്ട് കിട്ടിയത് അത് ശരിക്കും പ്രകാശ് സാറാണ് എന്റെ ഗുരു അപ്പം എനിക്ക് തോന്നി എന്നെപ്പോലെ പല സ്ത്രീകളും ഉണ്ടായിരിക്കും അപ്പം അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കണമെന്ന് എനിക്ക് സ്വയം തോന്നി കാരണം അതിൽ നിന്നൊന്ന് പുറത്തേക്ക് വരാന്നുള്ളത് വലിയൊരു കാര്യമാണ് ആ മാനസികാവസ്ഥയിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കാന്നുള്ളത് അപ്പം അതിനെ ഞാൻ ശരിക്കും മോട്ടിവേറ്റ് കൊണ്ടാവുന്ന രീതിയിൽ ഇപ്പോഴും ഒരു കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും ചെയ്തു കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇതിലുള്ളൊരു സപ്പോർട്ട് എങ്ങനെയാണ് സീനത്ത് നമ്മളൊരു കാര്യം തുടങ്ങുമ്പം അതും വളരെ നല്ല ഉദ്ദേശത്തോടെ നമ്മൾ തുടങ്ങുമ്പം സ്വാഭാവികമായിട്ടും നല്ല സപ്പോർട്ടുകളായിരിക്കും അപ്പം ചുറ്റും പ്രത്യേകിച്ച് സമൂഹത്തിൽ നിന്നുള്ളൊരു സപ്പോർട്ട് ഇതിപ്പം എന്തിനാണ് ഈ പ്രായത്തിൽ സൈക്ലിംഗ് എന്നൊക്കെയുള്ള ചിന്ത പലർക്കും ഉണ്ടാവും പക്ഷേ അതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത് എന്നുള്ളത് ഈ ചിന്തിക്കുന്നവർക്ക് പോലും മനസ്സിലായൊന്നും വരത്തില്ല പക്ഷേ ഇതിൽ കിട്ടുന്ന ഈ ഒരു കാര്യത്തിൽ കിട്ടുന്ന സപ്പോർട്ട് അത് എത്രത്തോളമാണ് ശരിക്കും പറഞ്ഞ ശരിയാണ് ഈ പ്രായത്തിൽ ഇത് പഠിക്കുന്നതുകൊണ്ട് എന്തിനാണ് എന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ട് ചുറ്റുപാടും പക്ഷെ അതിനേക്കാൾ അപ്പുറം നമ്മുടെ ഒരു സന്തോഷവും ഒരു സ്വാതന്ത്ര്യവും വളരെ വലുതാണ് അത് നമ്മൾ കേട്ടില്ല എന്ന് വെച്ചുകൊണ്ട് ഇതിലേക്ക് കടക്കുക അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് വലിയൊരു കാര്യം ശ്രീ പ്രകാശ് ഇവിടെ ഏത് തരം ഇപ്പം ഏജിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഇപ്പം സീനത്ത് പറഞ്ഞതുപോലെ മെൻ്റലി ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു പുതിയ കാര്യം തുടക്കമിടുന്നത് ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് പഠിച്ചെടുക്കുന്നതൊക്കെ ഭയങ്കര ഉണ്ടാവും നമ്മുടെ മൂഡ് മൊത്തം മാറ്റാൻ അതിന് സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എങ്ങനെയുള്ള ആളുകളാണ് ഇതിലേക്ക് കൂടുതലായിട്ട് എത്തുന്നത് സാധാരണ ഇവിടെ വരുന്ന വീട്ടമ്മമാരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും കുടുംബശ്രീയിലുള്ളവര് നമ്മുടെ ആശാ വർക്കേഴ്സ് അങ്ങനെ സമൂഹത്തിന്റെ എന്താണ് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലുമായിട്ട് വരുന്നത് പ്രത്യേകിച്ചും നമ്മുടെ ഫോർട്ട് കൊച്ചിയിലാണെങ്കിൽ ഒരുപാട് പേര് വീട്ടു ജോലിക്ക് പോകുന്ന ഹൗസ്മെയ്റ്റ്സ് ഉണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വീടിൽ ജോലി ചെയ്യാൻ പോകുന്നവർക്ക് ഇപ്പം രണ്ടും മൂന്നും വീടുകളിൽ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് അതേമാതിരി സ്ത്രീകളാണെങ്കിൽ പലരും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കുന്നവരായിരുന്നു അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷന് മാത്രം പുറത്ത് പോകുന്ന സാധാരണ ആൾക്കാരായിരുന്നു അവർക്കിപ്പോൾ രാവിലെ ഒരു ആറ് മണിക്ക് സൈക്കിൾ എടുത്തുകൊണ്ട് ബീച്ചിൽ വലിയ ദൂരമൊന്നുമില്ല ഒന്നര കിലോമീറ്റർ ഒക്കെ ചവിട്ടുക റൈഡുകൾ നടത്തുക ഇന്നൊരു റൈഡ് റൈഡാണ് ഇൻഡിപെൻഡൻസ് ഡേയുടെ റൈഡ് ഉണ്ടായിരുന്നു വിഷ്വൽസ് ആണ് നിങ്ങൾ കണ്ടത് അങ്ങനെയുള്ള ഒരു ഫ്രീഡം അവർക്ക് പുറത്തിറങ്ങാൻ തോന്നുമ്പോഴത്തേക്ക് സൈക്കിൾ എടുക്കുക ചവിട്ടുക ഒരു കൂട്ടുകാരിയും കൂടെ വിളിക്കുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോവുക അതുപോലെ വലിയൊരു ജീവിതത്തിൽ തന്നെ ആ ചേഞ്ചസ് എന്തൊക്കെയാണ് ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇവർ ഷെയർ ചെയ്യുന്നുണ്ടാവൂല്ലോ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് ഷെയർ ചെയ്യുന്നുണ്ടാവൂലോ അപ്പൊ ഭയങ്കര രസമായിട്ട് നമുക്ക് തന്നെ സന്തോഷം തോന്നിപ്പിച്ചിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് ഇന്ന് തന്നെ ഒരാൾ ഞങ്ങൾ റൈഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഓഗസ്റ്റ് ഫിഫ്റ്റീന് ഇത്രയും സമയം പുറത്ത് ഞാൻ ചിലവഴിച്ചിട്ടില്ല കൂട്ടുകാരുടെ കൂടെ ചിലവഴിച്ചിട്ടില്ല എനിക്ക് ഒരുപാട് മെന്റലായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട്ടുകൾ വീട്ടിലെ സ്വാഭാവികമാണല്ലോ നമുക്ക് എല്ലാവർക്കും ഉള്ളവരും പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും എല്ലാവർക്കും ഉള്ളവരെയാണ് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് കൂടുതലായിരിക്കും അതിൽ നിന്ന് എനിക്ക് വളരെയധികം റിലീഫ് കിട്ടി കാരണം വെച്ചാൽ എന്തെങ്കിലും ടെൻഷൻ വരുമ്പോഴത്തേക്ക് സൈക്കിൾ എടുത്ത് ചവിട്ടുക എന്നുള്ളൊരു വലിയൊരു എന്താണ് ഇറ്റ്സ് സംതിങ് ലൈക്ക് മെഡിറ്റേഷൻ മാതിരിയാണ് നല്ല ടെൻഷൻ വരിക എടുത്ത് രണ്ട് കിലോമീറ്റർ ചവിട്ടാ ടെൻഷനൊക്കെ പോകും ബാക്കിയുള്ളവരെ പറഞ്ഞാലും നമ്മളെ അത് അഫക്ട് ചെയ്യാത്ത രീതിയിലേക്ക് മാറി എന്നാണ് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത് ഞാൻ റെയിൽവേയിലെ ഒരു ചെറിയൊരു എഞ്ചിനീയർ ആയിരുന്നു തൗസൻഡ് നൈനിലെ തിരുവനന്തപുരത്ത് ചില്ല എന്ന് പറഞ്ഞ കുട്ടികളുടെ ഒരു ഭവനമുണ്ട് അവർക്ക് വേണ്ടിയിട്ടൊരു ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി കാസർഗോഡ് ട്രിവാൻഡ്രം വരെ ഒരു ഞങ്ങളൊരു ഏഴ് പേര് സൈക്കിൾ ചവിട്ട് ചെയ്യുന്നത് അത് കേരളത്തിൽ സൈക്ലിംഗ് ക്ലബ്ബുകളൊന്നുമില്ല നമ്മൾ എൻവയർമെന്റൽ ആക്ടിവിസ്റ്റുകളും അങ്ങനെ എല്ലാവരും കുറച്ച് ചവിട്ട് അങ്ങനെ കുറച്ച് ഒരു വൺ പോയിന്റ് സെവൻ ഫൈവ് ലാക്സ് നമ്മൾ കളക്ട് ചെയ്യുകയും അത് വെച്ചിട്ട് കുറേശേ കുറേശ്ശെ നമ്മളൊരു വീട് അവർക്കുണ്ടാക്കുകയും ചെയ്യും അപ്പോൾ പലരും ചോദിച്ചു പ്രയാശായിട്ട് എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും സൈക്ലിംഗ് ആൾക്കാരുമായിട്ട് ബന്ധം ഉണ്ടായില്ലേ നമുക്കൊരു സൈക്ലിംഗ് ഫ്ലെറ്റനിറ്റി തുടങ്ങിക്കൂടെ എന്ന് പറഞ്ഞ് ടു തൗസൻഡ് ട്വൽവിലാണ് ഇന്ത്യ സൈക്ലിംഗ് എംബസി എന്ന് പറഞ്ഞാൽ നമ്മൾ സൈക്ലിംഗ് ക്ലബ്ബ് തുടങ്ങിയത് അത് സോഷ്യൽ റൈഡുകൾ നടത്താറുണ്ട് നമ്മൾ സ്ത്രീകളെ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് തന്നെ ചെറിയ തോതിൽ ഇത്രയും വലിയ ചെറുതായിട്ട് സ്ത്രീകളെ പഠിപ്പിക്കാറുണ്ട് പിന്നെ ഗിഫ്റ്റേ സൈക്കിൾ ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസം ഓരോ മാസം അമ്പത് രൂപ വെച്ച് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് വാങ്ങിയിട്ട് ഗവൺമെന്റ് സ്കൂളിലെ ഏറ്റവും ഗവൺമെന്റ് സ്കൂളിലെ ഓരോ എല്ലാ മാസവും ഓരോ പെൺകുട്ടിക്ക് സൈക്കിൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് പിന്നെ ടു തൗസൻഡ് നയൻറ്റീനിലാണ് തിരുവനന്തപുരത്തെ ബൈസൈക്കിൾ മേയറായിട്ട് ബൈക്ക്സ് എന്നെ തിരഞ്ഞെടുക്കുന്നത് ബൈക്സ് എന്ന് വെച്ചാൽ ആംസ്റ്റർഡാമിലെ ഫിഫ്റ്റി ബൈ തേർട്ടി എന്നുള്ളൊരു ലക്ഷ്യത്തോട് നീങ്ങുന്ന ഒരു സംഘടനയാണ് ഫിഫ്റ്റി ബൈ തേർട്ടി എന്ന് വെച്ചാൽ ടൂ തൗസൻഡ് തേർട്ടി ആകുമ്പോഴത്തേക്ക് ലോകത്തിലെ ഫിഫ്റ്റി പെർസെന്റ് ആൾക്കാരെയും സൈക്ലിംഗിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് അവര് ലോകത്തിലെ പല സിറ്റികളിലും ബൈസൈക്കിൾ മേയർമാരെ തിരഞ്ഞെടുക്കുന്നുണ്ട് ഞാൻ ലോകത്തിലെ തേർട്ടിയത്തെ ബൈസൈക്കിൾ മേയറാണ് അങ്ങനെയാണ് ഞാൻ കൂടുതൽ സൈക്ലിംഗിലേക്ക് ഇൻവോൾഡ് ആകുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് അമ്പത് വയസ്സായപ്പോഴത്തേക്ക് ഞാൻ റെയിൽവേയിൽ നിന്ന് വി ആർ എസ് എടുത്തു സൈക്ലിങ്ങും ചെറിയ യാത്രകളും ഒക്കെ ആയിട്ടാണ് ഭയങ്കര കേൾക്കാൻ തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നു സീനത്ത് ഇവിടെ ഇപ്പം ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണ് അപ്പം ശരിക്കും ഇതൊരു പുതിയ സ്റ്റാർട്ടിംഗ് ആയിട്ട് തന്നെ ആണോ ഇപ്പോൾ തോന്നുന്നത് അപ്പം മറ്റുള്ളവരോടും നേരത്തെ സാറിനോട് ചോദിച്ച പോലെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പോലും ഇപ്പം നിങ്ങൾ കാരണം ഇത് കിട്ടി എന്നുള്ള തോന്നലാണോ സീനത്ത് പറഞ്ഞ പോലെ കൂടുതൽ അവർക്ക് കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണോ ഇനിയുള്ള പ്ലാനുകൾ എന്തൊക്കെയാണ് ഇനി കൂടുതൽ ആളുകളിലേക്ക് ഇത് പോണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ബൈക്ക് ഇന്ത്യയുടെ കീഴിലാണ് ഇപ്പോൾ ഷീ സൈക്ലിംഗ് പോകുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിനകത്ത് മാത്രമല്ല ഇന്ത്യയിൽ ആവുന്നത്ര സംസ്ഥാനങ്ങളിൽ ഇത് കൊണ്ടുവരണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ബൈക്ക് റൈഡും പോലെയൊക്കെ ദൂരത്തേക്കൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് ബൈക്ക് റൈഡ് അല്ല ദൂരം സഞ്ചരിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം സൈക്ലിംഗ് നമ്മളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തും അതായത് ടു വീലറിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഇപ്പം പെട്രോളിനും ഡീസലിനൊക്കെ വില കൂടിയ സമയത്ത് അതിന് കഴിയാത്ത സ്ത്രീകളുണ്ടാവും പിന്നെ അസുഖങ്ങൾ അസുഖങ്ങളുള്ളവരുണ്ടാവും ആർത്തൈറ്റീസ് ഇപ്പൊ കൂടുതലുള്ള ഈ ജോയിന്റ് പെയിൻസ് അതിനുള്ള റിലീഫാണ് കൂടുതലും ഈ സൈക്ലിംഗ് എന്ന് പറയുന്നത് പിന്നെ പരിസ്ഥിതിക്ക് നല്ലതാണ് നമ്മുടെ ലങ്സ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ കൂടുതൽ നമ്മൾ കൂടുതൽ മറ്റുള്ള വാഹനങ്ങൾ നമ്മളെയും കൊണ്ടാ പോകുന്നത് സൈക്കിൾ നമ്മളാണ് കൊണ്ടുപോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സൈക്കിളിൽ പോകുന്ന ഒരു സുഖം ഇപ്പൊ ഇത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും മറ്റുള്ള വാഹനത്തിൽ പോകുന്നതിനേക്കാൾ സുഖം സൈക്കിളിൽ ചവിട്ടുന്നതാണ് ഒരു സംശയം ഇല്ല കാരണം നമ്മൾ ആ സൈക്കിളോട്ട് പോകുന്ന കിട്ടുമ്പോ ഒരു സന്തോഷം മനസ്സിനുള്ള ഒരു സുഖം അതെന്താണെന്ന് സൈക്കിളിലോട്ട് ഇട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നല്ലേ ഒരാളെ കാണുമ്പോൾ ഹായ് എന്ന് പറഞ്ഞ് അപ്പോ തന്നെ ബ്രേക്ക് പിടിച്ച് നിർത്താൻ പറ്റുന്നതാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബാക്കി കൂടുതൽ അതുകൊണ്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ദൂരം ചവിട്ടുക അവരുടെ ജീവിതത്തില് അതെ നമ്മള് ജീവിതത്തില് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാരണം ഒരു ചെറിയ ചെറിയ ദൂരങ്ങളിൽ ഇപ്പൊ കുടുംബശ്രീ ആയക്കൂട്ടം മീറ്റിങ് അവർക്ക് പോകണം ആ ഷവർ അവരുടെ പെട്ടെന്ന് വിളിക്കുമ്പോ ചെല്ലണം അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ടൂ വീലറോ മറ്റുള്ളവരുടെ സഹായം കിട്ടിയെന്ന് വരില്ല അപ്പൊ അവർക്ക് ഒരു സൈക്കിളെന്നുണ്ടെങ്കിൽ ആരെയും വേണ്ട ഇത്തിരി ഏറെ മാത്രം അടിച്ചാൽ മതി സൈക്കിൾ എടുത്ത് എടുത്തു പോവാം ഇത് ശ്രീ പ്രകാശ് നമ്മളിവിടെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ഇതിനെ സർക്കാർ ഉൾപ്പെടെ വിദ്യാർത്ഥിനികൾക്കൊക്കെ സൈക്കിൾ കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചിരുന്നു പക്ഷേ അത് പദ്ധതി ഒക്കെ പോലും ഇപ്പം അറിയില്ല വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഓക്സ്ഫോർഡ് പോലെയുള്ള വലിയ യൂണിവേഴ്സിറ്റീസൊക്കെ ഇതിനെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അത് മാത്രമല്ല അവർ ഇപ്പം പല കാരണങ്ങൾ കൊണ്ട് പരിസ്ഥിതി ഇന്ധനം അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് സൈക്കിളിലേക്ക് പൂർണ്ണമായി മാറിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഒരു വലിയ പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ അത് ഒരുപാട് ാലെടുത്ത് ഒരു പക്ഷേ അങ്ങനെ അയേക്കാം പക്ഷെ അതിനൊരു കൂടുതൽ സ്പീഡാക്കാൻ വേണ്ടിയുള്ള പ്രഷർ നിങ്ങളെ പോലെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ അത് ആക്ച്വലി ഇന്ത്യ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഗവൺമെന്റുമായിട്ട് ലൈസൻസ് ചെയ്യുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റ് സ്മാർട്ട് സിറ്റി പ്രോജക്ട്സിന്റെ ഭാഗമായിട്ട് സിറ്റീസ് ഫോർ സൈക്ലിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ് കഴിഞ്ഞൊരു നാല് വർഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് നല്ല രീതിയിൽ പോകുന്നുണ്ട് കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് ബാക്കിയുടെ ഇരുപത്തിനാല് സിറ്റികളിൽ നന്നായിട്ട് പോകുന്നുണ്ട് പിന്നെ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് വേറൊരു കാര്യം പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ഒരു കാര്യം കൂടെ ഒന്ന് പറയണമെന്ന് തോന്നി സീനത്ത് പഠിപ്പിക്കുമ്പോഴത്തേക്ക് സാധാരണ നമ്മൾ വിചാരിക്കുന്ന പോലെ സൈക്കിളിൻ്റെ പുറകിൽ പിടിച്ച് കൂടെ നടന്നല്ല പഠിപ്പിക്കുന്നത് അവരുടെ ഓരോ സ്റ്റെപ്പും എങ്ങനെയാണ് കയറേണ്ടത് എങ്ങനെയാണ് കാല് വെക്കേണ്ടത് എങ്ങനെയാണ് ചവിട്ടേണ്ടത് കുറേശ്ശെ കുറെശേഷം പറഞ്ഞ് അവരെ കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത് അതിൽ വേറൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുകൊണ്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല സാധാരണഗതിയിൽ നമ്മൾ സ്ത്രീകൾക്ക് ഒരു ഉദാഹരണയുണ്ട് നമ്മുടെ പുറകിൽ ആരെങ്കിലും പുരുഷന്മാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും ചെയ്യാൻ പറ്റുമെന്നല്ല ഇപ്പം ഇത് എല്ലാവരും ആദ്യത്ത് പഠിച്ചവരെ ആരത്തെങ്കിലും ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ തന്നെയാണ് പഠിച്ചത് അപ്പോൾ അവരുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്യാണ് എല്ലാവർക്കും ആ കോൺഫിഡൻസ് ഉണ്ട് അതൊന്ന് ബൂസ്റ്റ് ചെയ്യാണ് സീനത്ത് ചെയ്യുന്നത് അപ്പോൾ അത് അതുകൊണ്ട് ഈ എന്താണ് ഇവർ റോഡിലിറങ്ങാനും ബാക്കിയുള്ളവരെ കഴിഞ്ഞും പെട്ടെന്ന് അവർക്ക് റോഡിൽ ചവിട്ടാൻ പറ്റും വാഹനങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റും ആൾക്കാരെ കുറച്ചുകൂടെ ബോൾഡായിട്ട് അഭിമുഖീകരിക്കാൻ പറ്റും പ്രത്യേകിച്ചും വീട്ടിലെ പ്രശ്നങ്ങളെ ബോൾഡായിട്ട് അഭിമുഖീകരിക്കാൻ പറ്റും അങ്ങനെയൊരു വേറൊരു മാനം കൂടെ ഇങ്ങനെ പഠിപ്പിക്കുന്നതിനുണ്ട് സീനത്തെ എനിക്കൊന്ന് ഡ്രസ്സിംഗിൽ വരെ മാറ്റി വന്നിട്ടുണ്ടാവും അല്ലെ അവര് ഉപയോഗിക്കുന്ന ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡ്രസ്സ് വരെ അത്രയും ചെറിയ കാര്യങ്ങൾ മുതൽ ഒത്തിരി വലിയ കാര്യങ്ങളിൽ വരെ മാറ്റം വരുത്താൻ ഇത് സഹായിച്ചു അല്ലേ ഓ തീർച്ചയായിട്ടും മിക്ക ഈ വീട്ടുജോലിക്ക് വന്ന മിക്ക അമ്മമാരും സാരി കൊടുത്തു വരുന്നവരുണ്ട് ഇടാത്തവരുണ്ട് ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സായിട്ടുള്ള കുറച്ച് പേര് സാരിയാണ് യൂസ് ചെയ്യുന്നത് അവര് പഠിക്കാൻ വരുമ്പോൾ സാരി ഇടുമ്പോൾ ഞാൻ പറയും മസ്റ്റ് ആണ് സാരി ഉടുക്കാൻ പറ്റില്ല ചുരിദാർ ഇട്ട് വന്നാലേ സൈക്കിളിൽ ഓട്ടം പഠിപ്പിക്കുകയുള്ളൂ കാരണം നിങ്ങൾ ഇനി സാരിയൊക്കെ മാറ്റിയിട്ട് ചുരിദാറിലേക്ക് കടക്കണം അപ്പം ഓരോരോ ഇല്ല വീട്ടിൽ അല്ലെങ്കിൽ അയൽവാസികൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ പ്രായത്തിൽ ഇതൊക്കെ എന്തൊക്കെയാ ചെയ്യുന്നത് സാരി ഉടുക്കുന്നു സൈക്കിൾ ഊട്ടുന്നു അതൊക്കെ അപ്പം അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട നമുക്കൊരു കോൺഫിഡൻസ് വേണം എനിക്കിടണം ഞാൻ ഇട്ടാൽ എങ്ങനെയാണ് സുന്ദരിയാണെന്ന് കണ്ണാടി നോക്കുമ്പോൾ തോന്നണം എന്നിട്ട് വേണം ചുരിദാർ ഇട്ട് വേണം സൈക്കിൾ ഔട്ടാൻ വരാൻ ഇപ്പൊ കൂടുതൽ പേരും സാരി ഉടുത്തവരെല്ലാവരും കൂട്ടത്തിൽ തന്നെ സൈക്കിൾ ഇന്നത്തെ പ്രോഗ്രാമിൽ തന്നെ ഉണ്ടായിരുന്നു എല്ലാവരും യൂസ് നമ്മൾ സൈക്കിൾ മാറ്റം ഉണ്ട് പോയി സാരി മാറ്റി ചുരിട്ടായിരുന്നു പഠിത്തം തുടങ്ങുന്നത് അതുകൊണ്ട് ഒരു പഠിച്ച് ഏകദേശം പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ ഇങ്ങോട്ട് വരാൻ തുടങ്ങും അത് തന്നെ അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് വയസ്സിന് മുകളിലുള്ളവര് ഇടുക ഇങ്ങനെ എന്നുള്ള ഒരു സാധനം തന്നെ ഇത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത കൂടുതലാണല്ലോ അപ്പം ഇത് കൊച്ചിയിൽ മാത്രം ഒതുങ്ങാതെ മറ്റ് സ്ഥലങ്ങളിലേക്കും മറ്റ് ജില്ലകളിലേക്കും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെങ്കിലും ഇത് തുടങ്ങേണ്ടതില്ലേ അങ്ങനെയുള്ള പദ്ധതികളുണ്ടോ ശരിക്കും നമ്മളിപ്പോൾ കൊച്ചി ഫോർട്ട് കൊച്ചി ബേസ് ചെയ്യുന്നാണ് ചെയ്യുന്നത് നമ്മുടെ കൊച്ചിയിലെ നമ്മുടെ ആരാധനായ മേയർ വളരെയധികം സപ്പോർട്ട് നൽകുന്നുണ്ട് കൊച്ചിയിൽ ചെയ്യാനായിട്ട് അതോടുകൂടി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞങ്ങള് മാസത്തിലൊരു നാല് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം ക്യാമ്പായിട്ട് കോട്ടയം ബി സി എം കോളേജിൽ പോയായിരുന്നു ഉദയംപേരൂർ പേരൂര് പോയായിരുന്നു അങ്കമാലിക്കടുത്ത് മൂഴിക്കുളംശാലയിൽ പോയായിരുന്നു തിരുവനന്തപുരത്ത് ഒരു പത്ത് ദിവസ ക്യാമ്പായിട്ട് ശ്രീത്ര ഹോമിൽ അമ്പത്തിരണ്ട് കുട്ടികളെ പഠിപ്പിച്ചു െ പ്രശാന്ത് എംഎൽഎടെ അവിടെ പതിനെട്ട് പേരെ പഠിപ്പിച്ചു അങ്ങനെ ഓരോ മാസവും ഒരു ഫൈവ് ഡേയ്സ് ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇനിയിപ്പോ മാസം അടുത്ത മാസം സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ കോഴിക്കോട് ആണ് പോകുന്നത് ഇന്ത്യയിൽ ഒരു നാപ്പതോളം ബൈസൈക്കിൾ മേയേഴ്സ് ആ ഓരോ ബൈസൈക്കിൾ മേയേഴ്സിന്റെ സ്ഥലത്ത് പോയി ഒരു ഒരു ഇരുന്നൂറോളം പേരെ ഒരു സ്ഥലത്ത് പഠിപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ബൈസൈക്കിൾ നൈസ് ഒരുപാട് സന്തോഷം ശ്രീ പ്രകാശ് ഗോപിനാഥ് സീനത്ത് സംസാരിക്കാൻ സാധിച്ചതിൽ ഇത് വളരട്ടെ ഈ ശ്രീ സൈക്ലിംഗ് ഒരുപാട് വളരട്ടെ എല്ലാ ആശംസകളും നേരുന്നു താങ്ക് സോ മച്ച് ലേഡിസ് ബാൻ പൂർണ്ണമാവുന്നു നമസ്കാരം